നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂരിലെ ഏറ്റവും വലിയ അണക്കെട്ട് കാണാനാണ് കേട്ടോ. 1996 പണി പൂർത്തീകരിച്ചിട്ടുള്ള ചിമ്മിനി ഡാമിലേക്കാണ് നമ്മൾ പോണത്. ഡാമിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയും അതിമനോഹരമായിട്ടുള്ളതാണ് കേട്ടോ. ഒരു കാട്ടിലേക്ക് കയറി പോകുന്ന പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന പുഴയുടെ ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്കിവിടെ ഇറങ്ങി നോക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നിൽക്കുന്ന ഈ ഒരു വലിയ മരത്തിൻ്റെ വേര് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിലേക്കുള്ള എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഭവം ഒരു കാട് തന്നെയാണ്, അതാണ് ഇങ്ങനെ ഒരു ബോർഡൊക്കെ ഉള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാനുള്ളത്. അപൂർവമായ സസ്യജീവജാലങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ചിമ്മിനി വനമേഖല. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് വളരെ തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് തന്നെയായിരുന്നു ചിമ്മിനി. ചിമ്മിനി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാം ഇവിടെ നിർമ്മിക്കേണ്ടി വന്നത്. ആ ഒരു ഡാമിന്റെ പണിയുടെ ഭാഗമായിട്ട് തന്നെ വനമേഖല ഒരു വലിയ ഭാഗം തന്നെ വെട്ടി നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു കാട്ടിലൂടെ നമ്മുടെ ഡ്രൈവ് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് തരുന്നത്. നല്ല സ്ഥലമായിട്ടാണ് ശരിക്കും. ബന്ദിപ്പൂര് കാരണം എന്താണ് അവിടെ അതിനുള്ള പോലെ മേലെ പോവാം. മേലെ ഉള്ള സാധനങ്ങളൊക്കെ വൈകിട്ട് പോയി കാട്ടുകോഴി 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 നാച്ചുറൽ എഡ്യൂക്കേഷൻ സെന്റർ ഡോർമെട്രി നിങ്ങളുടെ പൊട്ടേ എങ്ങടെ ഇങ്ങടല്ലേ തായിട്ടിലേക്കോട്ട് അങ്ങോട്ട് പോവാൻ പറ്റില്ല. അവിടെ വാതിലടച്ചിട്ട് നടക്കണം. അവിടെ വാതിലടവാ മുളയ്ക്കൊരു വഴി അതെങ്ങടാണോ അവിടെ എന്തോ ഒരു കെട്ടിടണ്ട അതിരിക്കാവും കൊട്ടാഞ്ചി ടോയ്ലറ്റ് ഒക്കെ ഇവിടെ കേട്ടോ മേലെ മേലെ അങ്ങനെ നമ്മൾ കാട്ടിലൂടെയുള്ള ഒരു അടിപൊളി യാത്രയ്ക്ക് ശേഷം ഇവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമുക്ക് നടന്ന് കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. വലിയ വെള്ളൊന്നും ഇല്ലടാ. ഇല്ലേ എന്നാ ഞാൻ ഇരിക്കാം നിങ്ങള് പോയിട്ട് പോരെ. അപ്പൊ നമ്മള് ഡാമിന്റെ മുകളിലേക്ക് കയറിയിട്ടില്ല, ഡാമിന്റെ താഴത്തുള്ള ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെയാണ് വെള്ളം കെട്ടി നിർത്തുന്ന ഭാഗമുള്ളത്. നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡാമിലേക്കുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ അതിന് മുന്നേയിട്ട് നമ്മൾ ഈ ഒരു കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. എവിടെ ചോദിക്കണ്ട അവിടെ ഫ്രണ്ടിലാ. ആ ഒരു ടീ ഷോപ്പ് തന്നെയാണ് ഇവിടെ കൊട്ടവഞ്ചിക്കുള്ള ടിക്കറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളപ്പോൾ എല്ലാവരും കൂടെ കൊട്ടവഞ്ചിയിൽ കയറുകയാണ്. നിന്റെ കവർ പിടിച്ചാടി തല ഇറങ്ങണ്ടോ പപ്പ
അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിന്റെ ലെവലിനൊക്കെ താഴെയാണ് നമ്മുടെ തൃശ്ശൂർ ഇത്രയും ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് എന്താ ഇവിടെ എത്താൻ എത്രയും ലേറ്റായി പോയെന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇവിടുത്തെ കൊട്ടവഞ്ചി യാത്ര എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ഉണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നാല് ഭാഗം എവിടെ നോക്കിയാലും കാടും അതുപോലെ മലകളും ഒരു സൈഡ് നമുക്ക് ഡാമിൻ്റെ ഒരു വ്യൂവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഹായ്, ഇവിടെ ഇവിടെ അമ്മച്ചി അമ്മച്ചി ഹൈഫൈ കൊത്തുള്ളൂ ഹൈഫൈ. നമ്മൾ കൊട്ടവഞ്ചി കയറുന്ന സമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ ധാരാളം കൊട്ടവഞ്ചികൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ഫാമിലിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. നിതിരിക്കും നിന്നിറക്കും ഇതാണ് ചൂടരുത് കാരൻ അതെ കഴിഞ്ഞില്ലേ അവരുടെ ഷൂട്ടിംഗ് അതങ്ങനെ തന്നെയാടാ ഒരു കൊട്ടവഞ്ചിയിൽ നാലാള് 400 രൂപ അങ്ങനെ ഒരാൾക്ക് രണ്ടാക്കുന്നുള്ള കേസില്ല രണ്ടാളില് വെച്ചാലും 400 രൂപ കിട്ടണം ഈ അഞ്ചാളുണ്ടെങ്കിൽ നാലാളൊക്കെ കയറാൻ പറ്റുള്ളൂ അഞ്ചാളെ കയറ്റില്ലേ. പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലകളുടെ പടിഞ്ഞാറെ ചെരുവിലാണ് ഈ ഒരു ചിമ്മിനി ഡാം ഉള്ളത്. 20 മീറ്റർ ആഴവും അതുപോലെ തന്നെ 10 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലുമാണ്
ഈ ഒരു റിസർവോയർ കിടക്കുന്നത്. അതിനകത്താണ് നമ്മളിപ്പോൾ കൊട്ടവഞ്ചിയിൽ സഞ്ചരിച്ചത്. ഈ കോഫി ഷോപ്പിൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഊഞ്ഞാലാടുകയും അതുപോലെ ഇവിടെ കുറച്ച് കാറ്റ് കൊണ്ട് ഇരിക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ പഴയ ബോട്ട് പൊളിഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ്, പഴയ ഒരു ഫൈബർ ബോട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കിടക്കുകയാണ്. ഈ ഡാമിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമുക്ക് അപ്പുറത്തേക്ക്. ഏകദേശം ഒരു 686 മീറ്ററോളമാണ് ഈ ഒരു ഡാമിൻ്റെ വലിപ്പമുള്ളത്. ഈ ഒരു ഡാമിൻ്റെ ചുറ്റുമായിട്ടാണ് കേട്ടോ അടിപൊളി കാട് കിടക്കുന്നത്. ഏകദേശം ഒരു 10 സ്ക്വയർ കിലോമീറ്റർ നിത്യഹരിതവനങ്ങളും അതുപോലെ തന്നെ 15 സ്ക്വയർ കിലോമീറ്റർ ഇല പൊഴിയുന്ന വനങ്ങളും അടങ്ങിയതാണ് ഈ ഒരു ഡാം. അത്യാവശ്യം കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം ഇതിൻ്റെ മുകളിൽ കൂടെ മുഴുവനായിട്ട് ക്രോസ് ചെയ്ത് നടക്കുന്നില്ല. കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങളിത് മുഴുവനായിട്ട് നടന്നതിൻ്റെ പ്രകൃതി ആസ്വദിക്കാനുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മുടെ പറമ്പിക്കുളം കടുവ സങ്കേതത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഒരു വന്യജീവി സങ്കേതം എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് എന്തായാലും ആനയും കടുവയും പുലിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളിവിടെ കുറച്ച് മയിലിനെയും അതുപോലെ കാട്ടുകോഴികളൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. 6 ഗേറ്റ് നമുക്ക് കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അത് ലോക്ക്ഡൗൺ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് പോകുന്ന ആളൊഴിഞ്ഞൊരു വഴിയും കൂടെ ഉണ്ട്, നമുക്ക് അത് കൂടെ നടന്നു പോവാം. ഇതിന് മാപ്പ് കിട്ടുമോ? നമ്മൾ മോളിക്കാണോ പോകേണ്ടത്, താത്തേക്കാണോ പോകേണ്ടത്? നോക്ക്, അങ്ങനെ വഴിയുണ്ട്. ആണോ? എന്താ അങ്ങട്ടേ? വഴിയുണ്ട്, അതിൻ്റെ അടുത്ത് പോയിട്ട് കാണേ. ഇല്ലടി, പക്ഷെ ഡാമിൻ്റെ അടുത്ത് കൂടുതലെ പോണം, എന്തായാലും അവിടെ എത്തുന്ന ഉറപ്പല്ല. അത് ശരിയാ. ജവാനോ ഫിള്ളിമല ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. സംഭവം ശരി കേട്ടോ. ഈ സംഗതികൾ എന്തൊക്കെയായാലും ഈ റോഡൊക്കെ അവർ നന്നാക്കി എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. അതെ അതെ. സൈഡിൽ കൂടെ പോകണോ വഴി കൂടെ പോകണോ? ഉണ്ട്. അവരെന്നെ വൃത്തിയാക്കി ഷൂട്ട് ചെയ്തായിരിക്കും. അതെ, ഇവിടെ ആരും വൃത്തിയാക്കി കൊടുക്കൂല. കാണിക്കണ്ട് കാണിക്കണ്ട് വഴികാട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആലത്തുമ്മക്കൂടെ പോയതിരുന്നു. പൈസിത് വളരെ കഠിനമായൊരു കയറ്റമാണ്. ഞാൻ പറയുമ്പോ ഞങ്ങൾ വിളിക്കാട്ടെ മണ്ടിരിച്ചിട്ട് വന്നു. അത് നല്ല സ്റ്റാമിന തോന്നിയിട്ടുണ്ട് കാണുന്നു. ഇതിന്റെ കാര്യത്തിൽ എന്തൊരു തീരുമാനം അവിടെ ചേച്ചി കടന്നാന്ന്. അയ്യോ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു തരത്തിൽ നടന്നിട്ട് മുകളിലെത്തി. അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ആഴത്ത് വന്നിട്ടുണ്ട്. വെള്ളം ചാടുന്ന ഭാഗം
ഈ ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു പാലമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം പുറത്തേക്ക് വന്ന് ചാടുന്നത് കാണാം കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി സൺസെറ്റുമാണ് ഒരു സൈഡിൽ, ഒരു സൈഡിൽ ഈ ഒരു ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് വന്ന് ചാടണമാണ് കാണുന്നത്. KSEB ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആണ് നമ്മൾ വലത്ത് ഭാഗത്ത് കാണുന്നത് കേട്ടോ. അവരിതിനകത്ത് നിന്ന് ഈ ഒരു ടർബൈൻ കറക്കിയിട്ട് പുറത്തേക്ക് ചാടുന്ന വെള്ളമാണ് നമ്മൾ കാണുന്നത് ചെറിയ തോതിൽ. അപ്പോൾ ഈ ഡാമിൽ നിന്ന് നമ്മൾ വൈദ്യുതി നിർമ്മിക്കുന്നുണ്ട്. ഡാമിൽ വെള്ളം നിറയുമ്പോൾ നമ്മൾ തുറക്കുന്ന ഭാഗങ്ങളാണ് മൂന്ന് ഷട്ടറുകളായിട്ട് നമ്മൾ തൊട്ട് അടുത്ത ഭാഗത്ത് കാണുന്നത്. നമുക്ക് എന്തായാലും ഇതിന് അടുത്തേക്ക് പോയിട്ട് കാണാം. ഈ ഒരു വഴി ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഡാമിൻ്റെ അടിയിലേക്ക് എത്താൻ പറ്റും. അങ്ങോട്ട് പോണ്ടേ? ഇവിടെ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ ഒരു വെള്ളം വന്ന് ചാടിയിട്ട് സ്പ്രേ ചെയ്യുന്ന പോലെ നമ്മുടെ മേത്തേക്കൊക്കെ വെള്ളം വന്ന് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ച അവസാനിപ്പിക്കാനുള്ള നേരമായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.